ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീടിനടുത്തുള്ള ഒരു ചെറിയ ഷെഡിൽ തുടങ്ങി ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായി മാറിയ ആപ്പിളിന്റെ ചരിത്രമാണ്. ആപ്പിൾ പ്രോഡക്ട്സുകൾ നമ്മൾ അറിയപ്പെടുന്നത് അത്യാവശ്യം ഒരു ലക്ഷറി ബ്രാൻഡായിട്ടാണ് അല്ലേ. ആപ്പിൾ എങ്ങനെയാണ് ആ നേട്ടം കൈവരിച്ചതെന്നും അവരുടെ ഇപ്പോഴത്തെ ആസ്തി എന്താണെന്നും ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് അവരുടെ ചരിത്രം ഒന്ന് നോക്കാം. 1976 സ്റ്റീവ് വോസ്നിയാക്, സ്റ്റീവ് ജോബ്സ്, റൊണാൾഡ് വെയിൻസ് എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ഒരു ചെറിയ മുറിയിൽ ഈ ബ്രാൻഡ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. സ്റ്റീവ് വോസ്നിയാക് ഉണ്ടാക്കിയ അസംബിൾഡ് കമ്പ്യൂട്ടേഴ്സ് വിറ്റായിരുന്നു അവരുടെ തുടക്കം. അതുവരെ കമ്പ്യൂട്ടറുകൾ മാത്രം നിർമ്മിച്ചിരുന്ന ആപ്പിൾ 2001 MP3 ഗണത്തിൽപ്പെടുന്ന ഐപോഡുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. അതിനുശേഷം 2007 ആപ്പിളിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഐഫോണുകളുടെ തുടക്കം. ടച്ച് ഫോണുകളുടെ സുവർണകാലം ആരംഭിക്കുന്നത് ഐഫോണുകളുടെ വരവോടുകൂടിയാണ്. ചില പ്രോഡക്ട്സുകളുടെ അല്ലറ ചില്ലറ പരാജയം ഒഴിച്ചാൽ ആപ്പിളിന്റെ ഒട്ടുമിക്ക പ്രോഡക്ട്സുകളും നല്ല വിജയം തന്നെയായിരുന്നു. അതിലേറ്റവും പ്രധാനം ഐഫോണുകളാണ്. ആപ്പിളിനെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് തീർച്ചയായും അവരുടെ ലോയൽ കസ്റ്റമർ ബേസ് തന്നെയാണ്. ഒരു തവണ ആപ്പിൾ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർ തീർച്ചയായും അടുത്ത തവണ ഈ ബ്രാൻഡ് ചോദിച്ചു വാങ്ങും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ എല്ലാ പ്രോഡക്ട്സുകളും തമ്മിൽ ഒരു ഇന്റഗ്രേഷൻ അഥവാ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഐലൈഫ് എന്നാണ് പറയുന്നത്. തീർച്ചയായും അവരുടെ അതിസൂക്ഷ്മമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഈ ബ്രാൻഡിനെ ലോകത്തിന്റെ നിറുകയിലെത്തിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ആപ്പിൾ ഏകദേശം 120 രാജ്യങ്ങളിലായി വ്യാപിച്ചു കഴിഞ്ഞു. $1 trillion പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള ആദ്യത്തെ അമേരിക്കൻ കമ്പനിയാണ് ആപ്പിൾ. ആപ്പിളിന്റെ ക്യാഷ് റിസർവ് അഥവാ ബാങ്കിലും മറ്റുമായുള്ള ക്യാഷ് മാത്രം ഏകദേശം $207 billion ആണ്, അഥവാ 15,00,000 crore. ഈ കാശ് കൊണ്ട് മാത്രം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളായ TCSഉം റിലയൻസ് ഇന്റർനാഷണലും അവർക്ക് വേണമെങ്കിൽ വിലക്കെടുക്കാൻ കഴിയും. ആപ്പിളാണ് ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള കമ്പനി എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ മൊത്തം ആസ്തി എടുക്കുകയാണെങ്കിൽ 14 GDP മാത്രമേ ആപ്പിളിന്റെ ക്യാപിറ്റലൈസേഷന് മുകളിലായുള്ളൂ എന്നതാണ് സത്യം. ഇനി ലോകത്തെ ഞെട്ടിക്കാൻ എന്ത് പ്രോഡക്റ്റുമായാണ് ആപ്പിൾ വരുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഇറ്റ്സ് മീ പൂർണിമ സൈനിങ് ഓഫ്.